മണിപ്പൂരിൽ പോലീസ് പരിശോധന കർശനമാക്കുന്നു ആയുധങ്ങളും ലഹരി മരുന്നുകളും പിടികൂടി അതിനിടെ സംഘർഷം അന്വേഷിക്കാൻ ഇരുപത്തൊൻപത് വനിതാ ഉദ്യോഗസ്ഥന്മാരടക്കം അൻപത്തിമൂന്ന് പേരെ സി ബി ഐ നിയമിച്ചു മൂന്ന് കൂട്ടബലാത്സംഗ കേസ് ഉൾപ്പെടെ പതിനൊന്ന് കേസുകളാണ് സി ബി ഐ അന്വേഷിക്കുക നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് നിതിൻ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇരുപത്തി ഒൻപത് വനിതാ ഉദ്യോഗസ്ഥരുൾപ്പെടെ അൻപത്തിമൂന്ന് ഉദ്യോഗസ്ഥരെയാണ് സി ബി ഐ ഇപ്പോൾ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഡി ഐ ജി റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ എസ് പി റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരും ആറ് ഡി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കമാണ് ഈ സംഘമുള്ളത് ഇതിൽ ഭൂരിഭാഗം പേരും വനിതകളാണ് രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഇത്രയധികം വനിതാ ഉദ്യോഗസ്ഥരെ ഒരു അന്വേഷണം രൂപീകരിക്കുന്നത് ഈ കേസിന്റെ എല്ലാം തന്നെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് പതിനൊന്ന് കേസുകളാണ് സി അന്വേഷിക്കുന്നത് അതിൽ കാങ്കോപ്പിയിൽ രണ്ട് കുക്കി വനിതകളെ നഗ്ധരാക്കി നടത്തുകയും ബലാത്സംഗം ചെയ്ത കേസുകൾ ഉൾപ്പെടെ മൂന്ന് കൂട്ടബലാത്സംഗ കേസും അതോടൊപ്പം തന്നെ ചില മോബ് വയലൻസ് ഉൾപ്പെടെയുള്ള പതിനൊന്ന് കേസുകളാണ് അന്വേഷിക്കുന്നത് ഇത്രയധികം അന്വേഷണത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സി ബി ഐ സംസ്ഥാന പോലീസിനെ ആശ്രയിക്കാറുണ്ട് പക്ഷേ ഇവിടെ മണിപ്പൂരിന്റെ കേസ് അത്തരമൊരു സംസ്ഥാന പോലീസിനെ ആശ്രയിക്കുന്നില്ല പ്രത്യേകിച്ചും പക്ഷപാതമായിട്ട് പെരുമാറുന്നുവെന്ന ഒരു Paradi. ചില വിഭാഗങ്ങളെല്ലാം തന്നെ മണിപ്പൂർ പോലീസ് തന്നെ നട നൽകിയിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ സി ബി ഐ മാത്രമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അൻപത്തിമൂന്ന് ഉദ്യോഗസ്ഥരെ അടക്കം രൂപീകരിച്ചുള്ള അന്വേഷണ സംഘം ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ ഈ അന്വേഷണമായി മുന്നോട്ട് പോകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതോടൊപ്പം സംസ്ഥാനത്താണെങ്കിൽ പോലീസ് ഇപ്പോൾ കർശനമായിട്ടുള്ള പരിശോധന തുടരുകയാണ് ഇന്ന് അഞ്ച് ജില്ലകൾ കേന്ദ്രീച്ച് നടത്തിയ പരിശോധനയിൽ വെടിക്കോപ്പുകളും അതോടൊപ്പം തന്നെ തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ മയക്കുമരുന്ന വട്ടയും എൻ എ ബിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിൽ അസം സ്വദേശികളും അതോടൊപ്പം തന്നെ മണിപ്പൂർ സ്വദേശികൾ പിടികൂടിയിട്ടുണ്ട് അത്തരത്തിൽ കർശനമായിട്ടുള്ള റെയ്ഡോടുകൂടി തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ചിലയിടങ്ങളിൽ ചുരാച്ചൻപൂർ അടക്കമുള്ള ചിലയിടങ്ങളിൽ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്